Hi friends, welcome back to my channel, Your Online Teacher. We will see this video on Computer Applications in Chapter 2, Arrays. We will do a quick revision of the detailed videos. So, we will use Malayalam as well as English PDFs. Array എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതിനെയാണ് array എന്ന് പറയുന്നത് സോ array is a collection of elements of same type placed in contiguous memory location അതായത് ഇപ്പോ integer കുറെ numbers സ്കോർ ചെയ്യാനാണെങ്കിൽ integer ആണ് അല്ലേ int എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലുള്ള കുറെ numbers സ്റ്റോർ ചെയ്യാൻ നമുക്ക് അതാണ് array എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ array ലുള്ള ഓരോ elements നെയും നമുക്ക് അതിന്റെ position അനുസരിച്ചിട്ട് ഇപ്പോ വെറുതെ നമ്മൾ ഇങ്ങനെ ഒരു box ആക്കി വരക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു position ആദ്യത്തെ position നമ്മൾ 0 എന്ന് കൊടുക്കും പറയും then 1 2 3 4 അങ്ങനെയാണ് സോ 5 നമുക്ക് 5 numbers ഇവിടെ സ്റ്റോർ ചെയ്യാമെങ്കിലും നമ്മൾ അതിന്റെ ആ ഒരു subscript അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു index number start ചെയ്യുന്നത് 0 ഇല്ല അപ്പോൾ ഇവിടെ കിടക്കുന്ന വാല്യൂ ഇപ്പോ 32 ആണെന്ന് വിചാരിക്കുക 32 ആക്സസ് ചെയ്യണമെങ്കിൽ 0 ആണ് അതിന്റെ ഇൻഡെക്സ് നമ്പർ വരുന്നത് 0 1 2 3 4 എന്ന് വരും സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ആ ഒരു ഓരോ അറേയിലുള്ള ഓരോ എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോ നമ്മൾ ഇവിടെ ഇപ്പോ 40 ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു രണ്ടാം ഈ മൂന്നാമത്തെ ഈ ഒരു അറേയുടെ മൂന്നാമത്തെ ഇവിടെ കിടക്കുന്ന നമുക്ക് ആ ഒരു 40 എന്ന് പറയുന്ന വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കേണ്ട ആക്സസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഇൻഡെക്സ് നമ്പർ 2 ആയിരിക്കണം കാരണം 0 ൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് ഈ അറേയിലുള്ള ഏത് എലമെന്റ് വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ സി പ്ലസ് പ്ലസിൽ നമുക്ക് ഒരു അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ഇതാണ് ഡാറ്റ ടൈപ്പ് അറേ നെയിം സൈസ് ഇപ്പോൾ നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്കോർ ആണ് നമ്മുടെ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്കോർ ആണെന്ന് വിചാരിക്കാം അപ്പോൾ സ്കോറിൽ നമ്പേഴ്സ് അല്ലേ വരാം അപ്പോൾ ഇൻഡ് സ്കോർ എന്ന് കൊടുക്കുക എന്നിട്ടിപ്പോൾ നമുക്കതിൽ 10 സ്കോറാണ് അല്ലെങ്കിൽ 15 സ്കോറൊക്കെയാണ് നമുക്കിപ്പോൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ 15 എന്ന് പറഞ്ഞിട്ട് സെമി കോളൻ കൊടുത്താൽ എന്താണ് സ്കോർ എന്ന് പറയുന്ന അറേ അതിൽ നമുക്ക് 15 സ്കോറുകൾ എന്ത് ചെയ്യാൻ പറ്റും ഇൻഡീജർ ഡാറ്റ ടൈപ്പ് വരുന്ന 15 സ്കോറുകൾ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ സ്കോർ എന്ന് പറയുന്നതാണ് അറേയുടെ നെയിം വരുന്നത് അതിൽ 15 ഇൻഡീജർ നമ്പേഴ്സ് സ്കോർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ദെൻ ഈ ഒരു അറേയുടെ മെമ്മറി സൈസ് എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇൻഡ് നമ്പർ നമ്പർ എന്ന് പറയുന്ന ഒരു എന്താണ് നമ്പർ എന്ന് പറയുന്നതാണ് നമ്മുടെ അറേ നെയിം കൊടുത്തിരിക്കുന്നത് അതിൽ 10 സ്കോറാണ് ഇതിൽ അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാം അപ്പോൾ 10 സ്കോർ സ്റ്റോർ ചെയ്യാം ദെൻ അതേ ഇൻഡു ഇൻഡീജറിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താ 4 അല്ലേ സോ ടോട്ടൽ നമുക്ക് 40 ബൈറ്റ്സ് ആണ് എന്ത് വരുന്നത് ഈ നമ്പർ എന്ന് പറയുന്ന അറേയുടെ മെമ്മറി സൈസ് വരുന്നത് അപ്പോൾ മെമ്മറി സൈസ് കാണാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റോർ ചെയ്യണം അതേ ഇൻഡു ഡേറ്റ ടൈപ്പിൻ്റെ ആ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്താൽ മതി സൈസ് കൊടുത്താൽ മതി ഇവിടെ ഇൻഡീജറിൻ്റെ സൈസ് എത്ര വരുന്ന 4 വരുന്നത് നമുക്കിതിൽ 10 സ്കോറാണ് സ്റ്റോർ ചെയ്യേണ്ടത് സോ 10 × 4 40 ബൈറ്റ്സ് ആണ് അറേയുടെ മെമ്മറി സൈസ് വരാം ഓക്കെ ദെൻ അറേ ഇനീഷ്യലൈസേഷൻ അറേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേയിലെ എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ കണ്ടോ ഇൻഡ് സ്കോർ സ്കോർ എന്ന് പറയുന്ന അറേ അതിൽ 5 സ്കോറുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം ഇൻഡീജറിൽ വരുന്ന അതായത് പോയിൻ്റ് ഒന്നും ഇല്ലാത്ത 5 സ്കോറുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നിട്ട് ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് തന്നെ വാല്യൂസ് കൊടുക്കുകയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പം തന്നെ വാല്യൂ കൊടുക്കുകയാണ് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് 98 87 92 72 85 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ സ്കോർ 0 ൽ ആണ് എന്ത് കണ്ടെയ്ൻ ചെയ്യുക 98 കണ്ടെയ്ൻ ചെയ്യുക സ്കോർ 1 ൽ 87 സ്കോർ 2 ൽ 92 സ്കോർ 3 ൽ 79 സ്കോർ 4 ൽ 85 വരും കാരണം എന്താ 0 ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 3 4 എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ എന്ത് ഇൻഡെക്സ് നമ്പർ വരുന്നത് ദെൻ അറയിലെ എലമെൻറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഹെൽപ്പോട് കൂടി ആക്സസ് ചെയ്യാം ഫോർ ലൂപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അറയിലെ എല്ലാ എലമെൻറ്റ്സും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു അറേ തന്നെ നോക്കാം ഈ ഒരു അറയിൽ ഇൻഡ് സ്കോർ 5 എന്നുള്ളതാണ് അല്ലേ ഇൻഡ് സ്കോർ 5 എന്നാണ് തന്നിരിക്കുന്നത് ഇൻഡ് സ്കോർ 5 എന്ന് പറയുമ്പോൾ 5 സ്കോറുകൾ
ഈ ഒരു സ്കോർ എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 സ്കോറും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദൈ ഇങ്ങനെ ഒരു ലൂപ്പ് കൊടുക്കാം. ഐ ഈക്വൽ സീറോ, ആദ്യം സീറോ, ദെൻ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 5 ആകുന്നത് വരെ പ്ലസ് പ്ലസ് ചെയ്ത് പോകും. അതായത് സീറോ അത് ലെസ് ദാൻ 5 ആണ് അല്ലേ, അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. ദെൻ വണ്ണിലുള്ളത് അതും 5 താഴെയാണ്. 2, 3, 4 വരെ 5 ആകുമ്പോൾ എന്താണ്, പിന്നെ അത് വരില്ല. സോ 0 മുതൽ 4 വരെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ ഈ കണ്ടൻറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതിനാണ് ദ സി ഔട്ട് സ്കോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം ഫോർ ലൂപ്പിൻ്റെ ഹെൽപ്പോടുകൂടി. ദെൻ സ്ട്രിങ് എങ്ങനെ അറയിൽ സ്റ്റോർ ചെയ്യാമെന്നുള്ളത്, സ്ട്രിങ് എന്ന് വെച്ചാൽ എന്താണ്, ക്യാരക്ടർ അറയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്പർ സ്റ്റോർ ചെയ്യുന്ന കാര്യം. സ്ട്രിംഗ് എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നെയിം, ഇപ്പോൾ എൻ്റെ പേര്, അപ്പോൾ പേരൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പേരാണെന്നുണ്ടെങ്കിൽ അത് ക്യാരക്ടർ അല്ലേ, ഡേറ്റ ടൈപ്പ് ക്യാർ വരും. ക്യാർ നെയിം എന്ന് പറഞ്ഞിട്ട് 10 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, 9 ക്യാരക്ടേഴ്സ്. അതായത് ഇപ്പോൾ യുവർ ഓൺലൈൻ ടീച്ചർ ആണെങ്കിൽ യുവർ ഓൺലൈൻ, അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ വരില്ല. ഇവിടെ 10 കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തെങ്കിലും 9 സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം യുവർ ഓൺലൈൻ ഇത്രയും വരുമ്പോഴേക്കും 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും വരുമ്പോഴത്തേക്കും ദെൻ 10-ാമത്തേത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൾ ക്യാരക്ടർ, അതായത് /0 നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് 9 ലൊക്കേഷനിൽ നമ്മുടെ ഈ ലെറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ട് 10-ാമത്തെ ലൊക്കേഷനിൽ എന്താ വരുള്ളൂ, നൾ ക്യാരക്ടർ, അതായത് ആ ഒരു സ്ട്രിങ് അവിടെ തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സ്ട്രിങ് ടെർമിനേറ്റർ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രിങ് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, സീൻ കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പേര് കൊടുത്താൽ മതി, ആ ഒരു അറയുടെ പേര് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ നെയിം എന്നല്ല അറയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. സോ സ്ട്രിങ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നെയിം സെമിക്കോളൻ കൊടുത്താൽ നമുക്കതിലേക്ക് ഇൻപുട്ട് ചെയ്യാം. ഇനി സ്പേസ് ഒന്നും ഇല്ലാതെ, വൈറ്റ് സ്പേസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇൻപുട്ട് ചെയ്യാനാണ് സീൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഇതേപോലെ വൈറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ്സ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഗെറ്റ് ലൈൻ ഫംഗ്ഷനോ ഉപയോഗിക്കാം. ഇവിടെ കണ്ടോ, സീൻ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ മൈ നെയിം എന്ന് പറയുന്ന അറയുടെ ഉള്ളിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, വൈറ്റ് സ്പേസൊക്കെ വന്നു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഫംഗ്ഷനാണ്, ഗെറ്റ് ലൈനും ഗെറ്റും. ഇനി സ്ട്രിങ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം, നമുക്കത് കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പുട്സും റൈറ്റ് ഫംഗ്ഷനും. ഓക്കെ, സോ ഓക്കെ, അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മളിവിടെ നടത്തിയത്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.